23 സങ്കീർത്തനം 3 അധ്യായം അതിന്റെ ആദ്യത്തെ ഭാഗമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ശരിയായിട്ടുള്ള പാതകളിൽ നടത്തേണ്ടതിന്, നേരെയുള്ള പാതകളിൽ നടത്തേണ്ടതിന് ഇടയന്മാർ പല കാര്യങ്ങൾ സ്വീകരിക്കാറുണ്ട്. ചില പ്രത്യേക ശബ്ദം ഉപയോഗിച്ച് ആടുകൾക്ക് ചില സിഗ്നലുകൾ ഇടയന്മാർ കൊടുത്ത് അവയെ നേരെയുള്ള പാതകളിൽ നടത്താറുണ്ട്. അപ്പോൾ തന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന കവണ നേരെയുള്ള പാതകളിൽ നടത്താൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചില ആടുകൾ മറ്റുള്ള ആടുകളെ കൂടെ തെറ്റിക്കുന്നത് കാണുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന വടി ഉപയോഗിച്ച് അങ്ങനെയുള്ള ആടുകളെ ശിക്ഷിക്കാറുണ്ട്. എന്തായിരുന്നാലും ഇടയന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ആടുകൾ നേരെയുള്ള പാതയിൽ നടക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ചും നമ്മുടെ നല്ല ഇടയനായ ദൈവം ആഗ്രഹിക്കുന്നത് നാം നേരെയുള്ള പാതയിൽ സഞ്ചരിക്കണമെന്ന്. ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു ആ പാതയിൽ നാം സഞ്ചരിക്കണമെന്ന്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഒന്ന് സാധിച്ചെടുക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം പലപ്പോഴും നോ എന്ന് പറയുന്നത് നമ്മളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അത് തന്നു കഴിഞ്ഞാൽ നേരെയുള്ള പാതകളിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ ചില വേദനകൾ, ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് നമ്മെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നാം റൂട്ട് തെറ്റിപ്പോകാതിരിക്കാൻ നേരെയുള്ള പാതകളിൽ കൂടെ സഞ്ചരിക്കേണ്ടതിന് വേണ്ടിയാണ്. ചില സമയങ്ങളിൽ നാം ദൈവത്തോട് ചോദിക്കാറില്ല, ദൈവമേ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് ഇടപെടുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലേ. എന്താ ദൈവത്തിൻ്റെ ഉദ്ദേശം? അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നാം മനസ്സിലാക്കുകയും നാം നേരെയുള്ള പാതകളിൽ സഞ്ചരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഏതായാലും നമ്മളെ എത്രമാത്രം കരുതുന്ന, നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഇടയനാണിതല്ലേ. ആ ഇടയന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ ഈ ആയുസ്സിൽ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയാകണം. കർത്താവിനോട് ഏറ്റവും അടുത്ത് സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു വലിയൊരു ആഗ്രഹം അദ്ദേഹം ദൈവത്തോട് ഒരിക്കൽ പറഞ്ഞു, കർത്താവേ ഈ ജഡത്തിന്റെ ഈ ശൂലം നിമിത്തം ഒത്തിരി വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്, എനിക്കതൊന്ന് മാറ്റി തരാവോ? ഉടനെ ആ നല്ല ഇടയനായ ദൈവം പറയുകയാണ്, മോനെ ആ ശൂലം അവിടെ ഇരുന്നോട്ടെ, ആ വേദന നിനക്ക് ഇരുന്നോട്ടെ, ഞാനതിപ്പം നിനക്ക് മാറ്റി തന്നാൽ നിന്റെ റൂട്ട് തെറ്റാനുള്ള സാധ്യതയുണ്ട്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോയാൽ നീ പിന്നെ ചെല്ലുന്നത് നിത്യ നരകത്തിലായിരിക്കും. അതെനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് നീ ഇപ്പോൾ ആ വേദന അങ്ങ് സഹിക്കുക. പക്ഷെ നിനക്ക് ആ വേദന സഹിക്കാൻ ആവശ്യമാകുന്ന കൃപ ഞാൻ നൽകിത്തരാം. അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പൗലോസ് പറയുക, ഓ അങ്ങനെയാണോ, എന്നാൽ പിന്നെ അത് മതി. എൻ്റെ പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ചില വേദനകൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ ചില ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും, അയ്യോ ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ആ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നതെന്നറിയാമോ? നമ്മുടെ തിന്മയ്ക്ക് വേണ്ടിയല്ല, നമ്മെ നേരെയുള്ള പാതകളിൽ നടത്തേണ്ടതിന് വേണ്ടിയാ. ചില സമയങ്ങളിൽ നമുക്ക് അനുഭവം പ്പെട്ടിട്ടില്ലേ, യോ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഒരു വലിയ നിയോഗം നമുക്ക് ദൈവം തരാറുണ്ട്. എന്താ കാരണമെന്നറിയാമോ? ദൈവത്തിന് നമ്മുടെ മുൻപോട്ടുള്ള ചുവടുവയ്പ്പുകളെ കുറിച്ച് വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ തരാനുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കാൻ നിയോഗമുള്ളപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുക, നീ എന്നെ നേരെയുള്ള പാതകളിൽ നടത്തണമേ എന്ന് ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ നടച്ചാട്ടെ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. എന്തിനി പാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനി പാരങ്ങൾ, എന്തിനി വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് ഞങ്ങളെ ഇത്രത്തോളം കരുതുന്ന അവിടുത്തെ മഹാകൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ രക്തബന്ധങ്ങളൊക്കെ മാറിപ്പോകും, എന്നാൽ
മാറാത്തവനായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ ഭാരങ്ങളിലും ഞങ്ങളുടെ പ്രയാസങ്ങളിലും ഞങ്ങളുടെ നീറുന്ന വിഷയങ്ങളിലും ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിവുള്ള നാഥനെ, ഞങ്ങളങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് കൊതിക്കുകയാണ്. ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനം ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വത്തിനായിട്ട് അവിടുന്ന് ചെയ്യണം. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. പുത്രൻ തമ്പുരാന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ. ആമേൻ.